ഹലോ എല്ലാവർക്കും ജികെ വേൾഡ് ആൻഡ് പിഎസ്സിയിലേക്ക് സ്വാഗതം. ഞാൻ ആശ്ന ഷാജി. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, എൽ ഡി സി മെയിൻസ് തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇംഗ്ലീഷിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ പഠിച്ചു തുടങ്ങുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നമ്മൾ അതിന്റെ ബേസ് മുതൽ മനസ്സിലാക്കണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യണം. അപ്പൊ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഇതൊക്കെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് തന്നെ പഠിച്ചു തുടങ്ങാം. ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻവർഷത്തെ ചോദ്യപേപ്പർ എടുത്ത് വർക്കൗട്ട് ചെയ്ത് പഠിച്ചു പോവുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഭയങ്കര ഡീപ്പായിട്ട് ഓരോ ടോപ്പിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് വേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിനുശേഷം ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഉണ്ടാവുന്നതാണ്. അപ്പൊ കൂടുതൽ സംസാരിക്കുന്നില്ല, നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇത് 2017 എൽ ഡി സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ എല്ലാ പരീക്ഷയുടെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സോർട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരുന്നതായിരുന്നു കേട്ടോ. ശരി, അപ്പൊ ഒന്നാമത്തെ ചോദ്യം, ടാഗർ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പോയിറ്റ്സ് ഓഫ് മോഡേൺ ഇന്ത്യ കൺവേർട്ട് ഇൻ ടു കമ്പാരറ്റീവ് ഡിഗ്രി. നമുക്ക് ഇപ്പൊ തന്നിരിക്കുന്നത് സൂപ്പർ ലേറ്റീവ് ഡിഗ്രിയിലുള്ള ഒരു സെന്റൻസ് ആണ്, അതിനെ നമ്മൾ ഇത് കമ്പാരറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ സൂപ്പർ ലേറ്റീവ് ഡിഗ്രി എന്താണ്, കമ്പാരറ്റീവ് ഡിഗ്രി എന്താണ്, ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു പോകാം. സൂപ്പർ ലേറ്റീവ് ഡിഗ്രിയിൽ അവസാനിക്കുന്ന സെന്റൻസിനകത്ത് നമ്മൾ ഇ എസ് ടിയും ദയും ചേർത്തിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ദ ഗ്രേറ്റസ്റ്റ്, ദ ബിഗ്ഗസ്റ്റ്, മനസ്സിലായോ? ഇ എസ് ടി അവസാനം വരും. കമ്പാരറ്റീവ് ഡിഗ്രിയിൽ ഇപ്പോഴും ദാനുമായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് പറഞ്ഞിരിക്കുന്നത് ഇതിനെ കറക്റ്റ് ആയിട്ട് കമ്പാരറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാനാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു സെന്റൻസ് സൂപ്പർ ലേറ്റീവ് ഡിഗ്രിയിൽ നിന്നും കമ്പാരറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാനായിട്ട് ആണ് പറഞ്ഞതെങ്കിൽ അതിന്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സബ്ജക്റ്റിന് ശേഷം നമുക്ക് സിംഗുലർ ആയിട്ടുള്ള വേർബ് ആണ് വരേണ്ടത്. അതിനുശേഷം ബാക്കി വരുന്ന കമ്പാരറ്റീവ് ഫോമ്, അതിന്റെ കൂടെ ഞാൻ പറഞ്ഞിരുന്നു ദാൻ ഉപയോഗിക്കണം, ദാൻ. അതിനുശേഷം മോസ്റ്റ് അല്ലെങ്കിൽ മെനി, അതിന്റെ കൂടെ പ്ലൂറൽ നൗണ, അതിന്റെ ബാലൻസുമാണ് വരേണ്ടത്. ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടാക്കും. അതാണ് ഞാൻ പറഞ്ഞത് ഡീപ്പായിട്ടുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങുമ്പോൾ മനസ്സിലാക്കാം. അപ്പൊ ഈ ഓപ്ഷൻ നോക്കി നമ്മൾ നോക്കുവാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ഇത് വൺ ഓഫ് ദ ചേർത്ത് വന്നിരിക്കുന്ന സൂപ്പർ ലേറ്റീവ് ഡിഗ്രിയാണ്, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എന്നുള്ള തുടങ്ങിയിരിക്കുന്നത്. അതിന് നമുക്ക് കമ്പാരറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ കൂടെ മെനി അതർ അല്ലെങ്കിൽ മോസ്റ്റ് അതർ ആണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? എന്താണ് മെനി അതർ അല്ലെങ്കിൽ മോസ്റ്റ് അതർ? ഇവിടെ നോക്കിക്കേ, ടാഗർ ഈസ് ഗ്രേറ്റസ്റ്റ് ഗ്രേറ്റർ ദാൻ എനി അതർ പോയിന്റ്സ് ഓഫ് മോഡേൺ ഇന്ത്യ. അവിടെ നമുക്ക് മോസ്റ്റോ മെനിയോ വന്നിട്ടില്ല. അപ്പൊ ആദ്യത്തെ എന്തല്ല, എന്തായാലും അതിന്റെ ഉത്തരം എ അല്ല. രണ്ടാമത് നോക്കിക്കേ, ടാഗർ ഈസ് ഗ്രേറ്റർ ദാൻ മെനി അതർ പോയിന്റ്സ് ഓഫ് മോഡേൺ ഇന്ത്യ. ഇതിന് ശേഷം നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മെനി അല്ലെങ്കിൽ മോസ്റ്റിന് ശേഷം പ്ലൂറൽ നൗൺ ആയിരിക്കും വരേണ്ടത്. ഇവിടെ നോക്കിക്കേ, മെനി അതിന് ശേഷം പോയറ്റ് ആണ്, പോയറ്റ് സിംഗുലർ അല്ലേ? ഇവിടെയും പോയറ്റ് സിംഗുലർ ആണ്. ഇവിടെ എസ് വന്നിട്ടുണ്ട്, അതായത് പ്ലൂറൽ ആണ്. അപ്പൊ പ്ലൂറൽ ആണ് ശരിയായിട്ട് വരുന്നത്. അതായത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റിന് ശേഷം വൺ ഓഫ് ദ എന്തും ആയിക്കോട്ടെ, വൺ ഓഫ് ദ ചേർത്ത് വരുന്ന ഒരു സൂപ്പർ ലേറ്റീവ് ഡിഗ്രിനെ കമ്പാരിറ്റിയിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് മെനി അല്ലെങ്കിൽ മോസ്റ്റ് ആണ്. മെനിക്കും മോസ്റ്റിനും ശേഷം എന്ത് ഉപയോഗിക്കണം? മെനിക്കും അതിന്റെ ഒപ്പം തന്നെ മോസ്റ്റിനും ശേഷം നമ്മൾ പ്ലൂറൽ നൗൺ ആണ് ഉപയോഗിക്കേണ്ടത്. പ്ലൂറൽ നൗണ്. ഓക്കെ ആണോ? നൗൺ എന്താണ്, വേർബ് എന്താണെന്ന് ഒന്നും അറിയില്ലാത്ത ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷിന്റെ ഒരു ബേസിക് സെഷൻ ഞാൻ എന്തായാലും ഉടൻ തന്നെ എടുത്തു തരുന്നതായിരിക്കും കേട്ടോ. ശരി, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം, എവറി അഡൽറ്റ് ഹാസ് ദ റൈറ്റ് ടു മാരി ഡാഷ് ആഡ് പ്രോപ്പർ ടാഗ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ സെന്റൻസ് ആദ്യമേ തന്നെ ഒരു ക്വസ്റ്റ്യൻ ടാഗ് തന്നിട്ടുണ്ടെങ്കിൽ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കാം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അല്ല, ഇല്ല എന്നുള്ള ഓക്സിലറി വേർബ്സ് ചേർത്ത് വരുന്നതായിരിക്കും. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവൻ അല്ല, ഇല്ല എന്നൊന്നുമില്ല അല്ലെ, സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പോ ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് സെന്റൻസ് പോസിറ്റീവ് ആയിട്ടുള്ളതാകുമ്പോൾ നമുക്ക് ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ടാഗ് ആണ് വരേണ്ടത്. അപ്പൊ നോക്കിക്കേ, ഹാസിന്റെ, ഹാവിന്റെ, ഡസിന്റെ മൂന്നെണ്ണം എന്താണ്, നെഗറ്റീവ് ടാഗ് ആണ്. ഇനി അടുത്ത് നമ്മൾ വീണ്ടും നോക്കുമ്പോൾ എവറി അഡൽറ്റ്, എല്ലാ അഡൽറ്റ് ആയിട്ടുള്ള ആളുകൾക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എല്ലാം എന്ന് പറയുന്ന, എല്ലാരും എന്ന് പറയുന്നത് പ്ലൂറൽ അല്ലേ. അപ്പൊ നമുക്ക് എപ്പോഴും ഇവിടെ തന്നിരിക്കുന്നത് ഹാസ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ പ്ലൂറൽ വേണം ഉപയോഗിക്കാനായിട്ട്. ഹാസിന്റെ പ്ലൂറൽ വരുമ്പോ എന്താണ്, ഹാവിന്റെ ആണ് വരിക അല്ലെ. അപ്പം ഹാസിന്റെ കൂടെ നമ്മൾ ഹാസ് ദേ എന്ന് വരത്തില്ല, ഹാവിൻ്റെ എന്നാണ് പറയാം. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗിന്റെയും ഡീപ്പായിട്ടുള്ള ക്ലാസ് ഞാൻ എടുത്തു തരാം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി.
ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. If you dash, I would have trained you. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു നിശ്ചിതമായിട്ടുള്ള നമ്മള് എന്താ പറയുന്നത്, ഇപ്പം ഇഫ് യു ഹാവ് അല്ലെ, നമ്മള് ഇവിടെ നോക്കുമ്പോ ഉത്തരം വരുന്നത് ഹാവ് ഗ്രാൻഡഡ് ആണ്, ഇഫ് ക്ലോസിൽ തുടങ്ങുന്ന സെന്റൻസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഇഫ് ക്ലോസിൽ തുടങ്ങുന്ന ഒരു സെന്റൻസിന്റെ ബാലൻസ് ഫോം വരുന്നത് ഇഫിന്റെ കൂടെ സിമ്പിൾ പ്രസന്റിൽ ആണെങ്കിൽ, സിമ്പിൾ പ്രസന്റ് അതായത് സിമ്പിൾ പ്രസന്റിലെ കാര്യമാണെങ്കിൽ വില്ല അല്ലെങ്കിൽ ഷാള് ചേർക്കണം. ഇനി സിമ്പിൾ പാസ്റ്റിൽ ആണെങ്കിൽ വെർബിന്റെ വി ടു ഫോം ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വി ടുവിന്റെ കൂടെ വില്ലിന്റെ പകരം വുഡോ ഷുഡോ കുഡോ ഉപയോഗിക്കണം. ഇനി പാസ്റ്റ് പെർഫെക്റ്റിൽ ആണ് എങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം, വെർബിന്റെ കൂടെ ഹാഡ് പ്ലസ് വി ത്രീ ആണ് ചേർക്കേണ്ടത്. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റിൽ ആണ്, അതുകൊണ്ട് ഹാഡ് പ്ലസ് വി ത്രീ ആണ് ഉപയോഗിക്കേണ്ടത്. വി ത്രീ വരുമ്പോ വേർബ് വാണ്ടഡ് ആണ്, ഹാഡ് വാണ്ടഡ് ആണ് വരിക. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം, ഐ മെറ്റ് ഹിം ഡാഷ് മൈ അങ്കിൾസ് ഹോം. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് അങ്കിൾസ് ഹോം, സ്പെസിഫിക് ആയിട്ട് ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒരു നിശ്ചിത സ്ഥലത്തെ കുറിച്ച് പറയുന്നതുകൊണ്ട് അവിടെ എന്താ ഉപയോഗിക്കേണ്ടത്, അറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഒരു നിശ്ചിതമായിട്ടുള്ള സ്ഥലത്തിന്റെ ഒരു പ്രദേശത്തിന്റെ പേര് പറയുവാണെങ്കിൽ നമുക്ക് അവിടെ അറ്റ് ചേർക്കാം. ഐ ലീവ് അറ്റ് അടിമാലി. ഒരു കൃത്യ സമയം പറയുവാണെങ്കിൽ എന്താണ്, ഒരു കറക്റ്റ് 5 മണി അല്ലെങ്കിൽ 6 മണി, അറ്റ് 6 PM, അറ്റ് 7 PM എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഒരു പ്രത്യേക വസ്തുവിലേക്ക് അതായത് ഒരു വസ്തുവിനെ ചൂണ്ടിക്കാണിച്ച് പറയുവാണെങ്കിൽ ലുക്ക് അറ്റ് ദാറ്റ് കോണർ എന്നൊക്കെ നമുക്ക് അറ്റ് ചേർത്ത് പറയണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യം, ഹാവ് യു റീഡ് ഒതെല്ലോ, ദ ടീച്ചർ ആസ്ക്ഡ്. നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടോ ഇല്ലയോ, ഒന്നല്ലെങ്കിൽ പറഞ്ഞു ഉണ്ട് വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പ്രത്യേകിച്ചും ഇതിന്റെ ചോദ്യമായിട്ടാ വന്നിരിക്കുന്നത്. നമ്മൾ ഇന്റഗ്രേറ്റീവ് സെന്റൻസ് എന്ന് പറയും ഇങ്ങനെ വരുന്നതിന്, ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറയും അല്ലെ. അപ്പൊ അതിന്റെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ഇന്റഗ്രേറ്റീവ് സെന്റൻസിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അതിന്റെ കൂടെ വെദർ അല്ലെങ്കിൽ ഇഫ് ചേർക്കണം. വെദർ അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഇതിനകത്തൊക്കെ തന്നിട്ടുണ്ട് വെദർ. നമ്മുടെ ഓപ്ഷനിൽ നോക്കിക്കേ, ഓപ്ഷൻ എയിൽ തന്നിട്ടുണ്ട്, ഓപ്ഷൻ ബിയിലും തന്നിട്ടുണ്ട് അല്ല. അപ്പൊ ഇതിൽ ഏതെങ്കിലും ആയിരിക്കും നമുക്ക് ഉത്തരം വരുന്നത്. അപ്പോ ഞാനിപ്പോ പറഞ്ഞു എന്താണ്, അതിന്റെ കൂടെ ഡിയിലും തന്നിട്ടുണ്ട് അല്ലെ, ഡിയിലും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ സെന്റൻസിൽ എന്തൊക്കെ വേണം, ഇന്റഗ്രേറ്റഡ് സ്പീച്ചിലേക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് വെദറോ ഇഫോ ചേർക്കണം. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇനി ചേർക്കേണ്ട നമ്മളിത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാനാ പറഞ്ഞത്. ഹാവ് യു റീഡ് ഓതെല്ലോ, ദ ടീച്ചർ ആസ്ക്ഡ് മീ. അപ്പൊ നമ്മളിത് എങ്ങനെ മാറ്റണം, നമ്മളിത് മാറ്റുമ്പോൾ ദ ടീച്ചർ ആസ്ക്ഡ് മീ ആദ്യം ഇത് വരണം. ദ ടീച്ചർ ആസ്ക്ഡ് മീ ആദ്യം ഇത് എഴുതി, ദ ടീച്ചർ ആസ്ക്ഡ് മീ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, വെദർ ചേർക്കണം അല്ലെ. വെദർ ഇവിടെ എന്ത് വരും, വെദറിന് ശേഷം ഹാവ് യു എന്നുള്ളത് എന്താകും, ഹാവ് യു ഞാനാണ് പറയുന്നത് അല്ലെ. ഐ ഹാഡ് റീഡ്, ഐ ഹാഡ് റെഡ് ആ യെസ് ഓതെല്ലോ എന്ന് വരും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മനസ്സിൽ കമന്റ് ബോക്സിലൊക്കെ കമന്റ് ചെയ്തോളൂ കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഹി വിൽ സർട്ടൻലി ഹെൽപ് ദ പൂർ ബോയ് ചേഞ്ച് ഇൻ ടു പാസിംഗ് വേർഡ്സ്. പാസിംഗ് വേർഡ്സിലേക്ക് മാറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വില്ലോ ഷാലോ, വില്ലോ ഷാലോ ഓക്സിലറി വേർബ് ആയിട്ട് വരുന്ന സെന്റൻസിൽ പാസിംഗ് വേർഡ്സിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ആദ്യം വരേണ്ടത് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിന്റെ കൂടെ വില്ല് കണ്ടി അതിന്റെ ഒരു ഇതനുസരിച്ച് കേട്ടോ, വില്ലോ ഷാലോ അതിന്റെ കൂടെ ബി പ്ലസ് വേർബ് ത്രീ ആണ് വരേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉത്തരം വരുന്നത് എന്താണ്, ദ പൂവർ ബോയ് ആദ്യത്തെ ഒബ്ജക്റ്റ് വന്നു അല്ലെ. അതിനുശേഷം ബിൽ, അപ്പൊ അതിനുശേഷം ഞാൻ പറഞ്ഞ എന്താണ്, ബി വരണം അല്ലെ. ബി വെർബിന്റെ ത്രീ ഫോം ആണ്, തേർഡ് ഫോം ആണ് വരുന്നത്, ഹെൽപ്ഡ് ബൈ ഹിം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഓഫ് ദ ടു പെൻസ് ദ റെഡ് വൺ ഈസ് ദ ബെസ്റ്റ്. അപ്പോ നമുക്ക് പറഞ്ഞെങ്കിൽ രണ്ടു പേരയില് ബെസ്റ്റ് ആയിട്ടുള്ള റെഡ് ആണെന്നാണ് പറഞ്ഞത്. നമ്മൾ കറക്റ്റ് ആയിട്ട് എന്താണ് അറേഞ്ച് എന്താണ് അറേഞ്ച് ചെയ്യാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോ നമ്മള് സാധാരണയായിട്ട് ഇത് തെറ്റെന്താണെന്ന് നമ്മളിത് തെറ്റെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഇവിടെ നോക്കിക്കേ ഓഫ് ദി ടു പെൻസ് അപ്പൊ ഓഫ് ദി ടു ഉപയോഗിച്ച് എന്തിനെങ്കിലും കമ്പയർ ചെയ്ത് പറയുവാണെങ്കിൽ കമ്പാരേറ്റീവ് ഫോം ആണ് നമ്മൾ പറയുന്നത് രണ്ടെണ്ണം ആണെങ്കിൽ കമ്പാരേറ്റീവ് ഫോം അതിൽ കൂടുതൽ വരുവാണെങ്കിൽ സൂപ്പർലേറ്റീവ് ഫോമിലേക്ക് നമ്മൾ പോകും ഓക്കെ അപ്പൊ കമ്പാരേറ്റീവ് ഫോം ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കമ്പാരേറ്റീവ് ഫോമിൽ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത് ഇ എസ് ടി ആണോ ഇ ആർ ആണോ ഉപയോഗിക്കേണ്ടത് അവസാനം ഇ ആർ ഉപയോഗിക്കുന്നു പറഞ്ഞു അല്ലെ ഇ ആർ ബിഗ്ഗർ അതുപോലെ ബെറ്റർ അപ്പൊ ഇവിടെ ബെസ്റ്റ് അല്ല എസ് ടി വരുന്നത് എന്താണ് എസ് ടി വരുന്നത് കമ്പാരേറ്റീവ് ഫോമിലായിരുന്നു വേണ്ടത് അല്ലെ അപ്പൊ നമ്മളിവിടെ സോറി ഈ എസ് ടി വരുന്നത് സൂപ്പർലേറ്റീവിലാണ് ഇവിടെ വരുന്നത് എന്തായിരുന്നു ബെറ്റർ ആയിരുന്നു അപ്പൊ ഇത് തെറ്റായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് തെറ്റ് വരുന്നത് ഓക്കെ അപ്പൊ ഇതെന്താണ് ഇത് സൂപ്പർലേറ്റീവ് ഡിഗ്രി അല്ല കമ്പാരേറ്റീവ് ഡിഗ്രി ആണ് വരുന്നത് രണ്ട് പേരുടെ കാര്യം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഡി ആണ് തെറ്റ് ഇനി അടുത്തത് തെറ്റായിട്ടുള്ള സ്പെല്ലിങ്ങിന് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് മിസ്പെൽഡ് വേർഡ് അനസ്തേഷ്യ എന്ന് പറയുന്ന വേർഡിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് അനസ് ആദ്യം എഴുതിക്കേ അന എസ്തേഷ്യ അല്ലെ ഇനി ഏഷ്യ ഇ എസ് ഐ എ അനസ്തേഷ്യ ഓക്കെ ഈ നമ്മുടെ പി എസ് സിയില് എങ്ങനത്തെ വേർഡ്സ് ആണ് സ്പെല്ലിംഗിൽ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് അതിനൊരു ട്രിക്ക് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അത് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്തത് ഇഡിയം സ്വാങ് സോങ് മീൻ സ്വാങ് സോങ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇഡിയം കറക്റ്റ് എന്താ ഉദ്ദേശിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദി ലാസ്റ്റ് പബ്ലിക് പെർഫോമൻസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് ഓഫ് അത്ലറ്റ് അപ്പൊ നമ്മൾ വിരമിക്കുന്നതിന് മുമ്പൊക്കെ ചെയ്യാന്ന് പറയില്ല വിരമിക്കുക എന്ന് പറയില്ല അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ അവസാനത്തെ പബ്ലിക് പെർഫോമൻസ് ഒരു ആർട്ടിസ്റ്റിന്റെയോ അല്ലെങ്കിൽ ഒരു അത്ലറ്റിന്റെയോ അവസാനത്തെ പബ്ലിക്കിന് മുന്നിൽ ചെയ്യുന്ന പെർഫോമൻസ് ആണ് ഓക്കെ ഇനി അടുത്ത് നോക്കാം സിനോണിം ഓഫ് ഡിസ്മൽ ഏറ്റവും കൂടുതലായിട്ട് പി എസ് സിയിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു വേർഡാണ് ഡിസ്മൽ സിനോണിം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ പര്യായ പദമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനി എന്താ ഭയങ്കര ഡിസ്മൽ ആയിട്ടിരിക്കുന്നത് ഗ്ലൂമി ആയിട്ടിരിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് കേട്ടോ ഇനി അതുപോലെ തന്നെ എന്താണ് ഈ നമ്മുടെ നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ചിയർഫുൾ എന്നിട്ട് എന്തായിരിക്കും ചിയർഫുള്ളിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി എന്നുള്ള അർത്ഥം വരുന്നത് കേട്ടോ ഹാപ്പി ആണ് വരുന്നത് ഹാപ്പിയുടെ ചിയർഫുൾ ആണ് കേട്ടോ വരുന്നത് ഇനി തോട്ട്ഫുൾ നമ്മള് റുമിനേറ്റീവ് എന്ന് പറയും എന്താണ് ആർ യു എം ഐ നേറ്റീവ് എൻ എ ടി ഐ വി ഇ ഓക്കെ ഇനി പിക്ക് ഔട്ട് ദ വൺ വേർഡ് ഓഫ് എ സീക്രട്ട് അറേഞ്ച്മെന്റ് സീക്രട്ട് അറേഞ്ച്മെന്റിനുള്ളതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വൺ വേർഡ് ആണ് നമ്മളത് ചോദിച്ചിരിക്കുന്നത് അല്ലെ ഇനി ഉത്തരം വരുന്നത് കൊല്യൂഷൻ ആണ് കേട്ടോ സി ഒ എൽ എൽ യു എസ് ഐ ഒ എൻ സി ഒ എൽ എൽ യു എസ് ഐ ഒ എൻ എന്താണ് ഉദ്ദേശിക്കുന്നത് സീക്രട്ട് അറേഞ്ച്മെന്റ് ഉള്ള ഒരു ഗൂഢാലോചന എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത് ഇനി കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കൊളീഷൻ നമ്മൾ പറയാം ഭയങ്കര സംഘടനം എന്നുള്ളൊരു അർത്ഥം വരുന്നത് കേട്ടോ കൊയാഗ്ലേഷൻ എന്നൊക്കെ പറയാൻ നമ്മൾ ഘനീഭവിക്കൽ അല്ലെങ്കിൽ കട്ടിയാക്കൽ എന്നൊരു അർത്ഥം വരുന്നത് കട്ടിയാക്കൽ ഇനി കൊയലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സംയോഗം അല്ലെങ്കിൽ കൂട്ടുമന്ത്രിസഭ എന്നൊക്കെ പറയത്തില്ലേ കൊയലീഷൻ മന്ത്രിസഭ അതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം വേറൊരു കാര്യം കൂടി നിങ്ങൾ ഷെയർ ചെയ്തോട്ടെ നമ്മൾ അൺഅക്കാഡമി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ബാച്ച് കോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ട് അപ്പൊ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം അൺഅക്കാഡമിയിലെ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുത്ത് പഠിക്കാം ഇപ്പൊ നമുക്ക് 20-ാം തീയതി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 20-ാം തീയതി സി പി ഒക്ക് വേണ്ടിയുള്ള ഒരു ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ 21-ാം തീയതി നമുക്ക് എൽ ഡി സിക്ക് വേണ്ടിയുള്ള റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് 13-ാം തീയതി ആരംഭം എന്ന് പറയുന്ന ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ജേതാവ് പ്രയാണം അപ്പം തന്നെ അല്ലെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ജേതാവ് എൽ ജി എസ് മെയിൻസ് വേണ്ടിയുള്ള ബാച്ച് കോഴ്സസ് ഒക്കെ ഇപ്പൊ അൺഅക്കാഡമിയിൽ നിങ്ങൾക്ക് റണ്ണിങ് ആയിട്ടുണ്ട് അതുപോലെ ഒരുപാട് പ്ലസ് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അധ്യാപകരിൽ നിന്ന് പഠിക്കാം കംപ്ലീറ്റ് ആയിട്ട് എക്സാം പ്രിപ്പറേഷൻ ടെസ്റ്റ് സീരീസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എടുക്കുന്നവർ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് 10% ഫീസ് ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് മറക്കണ്ട നിങ്ങൾ എസ് എസ് എ എഫ് ഐ ഐ ഷാഫി ഐ എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യാം അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സാം സിലബസ് അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം ഇനി അടുത്ത ചോദ്യം നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ് As you are already here and you can surely do the work. In a simple sentence like, വെറും ഒരു സിമ്പിൾ സെന്റൻസ് ലൈക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ നോക്കിക്കേ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് as you are already അല്ലെ അപ്പോ നമ്മൾ സാധാരണ being, having എന്നിവയിലൊക്കെ ആരംഭിക്കുന്ന സെന്റൻസുകൾ ഇതൊക്കെയായിരിക്കും സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ എന്താ ഒന്ന് എഴുതി വെച്ചോളൂ being അതുപോലെ having അതുപോലെ being അതുപോലെ തന്നെ to
two. ഇതൊക്കെയാണ് സിമ്പിൾ സെന്റൻസ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ വെച്ച് നോക്കിക്കോ, ഓപ്ഷൻ ബി ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ബി ഹിയർ ഓൾറെഡി യു ക്യാൻ ഷുവർലി ഡു വർക്ക്. ഓക്കേ, ഇനി അടുത്ത ചോദ്യം, ദ വേർഡ് എക്സ്പാർട്ടെ മീൻസ്. എന്താണ് എക്സ്പാർട്ടെ? ഇത് വളരെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. വൺ സൈഡഡ് ആണ് വരുന്നത് കേട്ടോ, വൺ സൈഡഡ് ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആന്റോണിം, ആനോളജിന്റെ വിപരീത പദം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പൊ ഇഡിയോസിയുടെ ആന്റോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആന്റോണിം വരുന്നത് എന്താണ്? സാഗസിറ്റി ആണ്. സാഗസിറ്റി മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഇനി അടുത്തത്, ഡാഷ് ഓഫ് ലവേഴ്സ്, പിക്ക് ഔട്ട് ദ റൈറ്റ് കളക്റ്റീവ് നൗൺസ്. കളക്റ്റീവ് നൗൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് കൂട്ടത്തോടെ കുറച്ച് ഫ്ലവേഴ്സിന്റെ കളക്റ്റീവ് നൗൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഗാർലാൻഡ് ഓഫ് ഫ്ലവേഴ്സ് എന്നാ പറയുന്നത്, ഗാർലാൻഡ് ഓഫ് ഫ്ലവേഴ്സ് എന്നാ പറയുന്നത് കേട്ടോ. അടുത്തത്, ദ ഓപ്പോസിഷൻ പാർട്ടി ഡാഷ് എ സ്ട്രൈക്ക്. ഓപ്പോസിഷൻ പാർട്ടി എന്താണ്? കോൾ ഫോർ എ സ്ട്രൈക്ക് ആണ്. കോൾ ഫോർ എ സ്ട്രൈക്ക്, കോൾ ഫോർ എന്നാ ഡിമാൻഡ് എന്നുള്ളൊരു അർത്ഥം വരുന്നത്. കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്ത് വിസിറ്റ് ചെയ്യുക, വിസിറ്റ് ചെയ്യുക പ്ലേസ് എന്നുള്ള അർത്ഥം വരുന്നത്. കോൾ അറ്റ്, ഐ കോൾ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലം സന്ദർശിക്കുക എന്നുള്ള അർത്ഥം വരുന്നത്. ഇനി നോക്കിക്കെ, കോൾ ഓൺ എന്ന് പറഞ്ഞാൽ ഒരാളെ സന്ദർശിക്കുക, വിസിറ്റ് എ പേഴ്സൺ ആണ് കോൾ ഓൺ വരുന്നത്. ഇനി കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൾ ഓഫ് ആണ് നമ്മളിപ്പം പറഞ്ഞത്, മനസ്സിലായോ? കോൾ ഫോർ, സോറി, കോൾ ഫോർ ആണ് നമ്മൾ പറഞ്ഞത്, കോൾ ഫോർ. ഓക്കെ, കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യാന്ന് അർത്ഥമാണ് വരുന്നത്, ക്യാൻസൽ, ക്യാൻസൽ എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ വരുന്നത്. ശരി, ഇനി അടുത്ത ചോദ്യം നോക്കിക്കെ. അടുത്തത്, ഹി ബിലോങ്സ് ടു എ ഡാഷ് ഫാമിലി. അപ്പൊ ഇതിനകത്ത് ജെന്റിൽ, ജെന്റീൽ ആണ് കേട്ടോ, ജി ഇ എൻ ടി ഇ ആർ, അല്ലെങ്കിൽ കുലീനമായ കുടുംബം അല്ലെങ്കിൽ ശ്രേഷ്ഠമായ കുടുംബം എന്നാ പറയുന്നത്. നമ്മൾ ജെന്റിൽ എന്ന് പറയുന്നത് എന്തിനാണ്? ജെന്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പറയും, ഭാവന്തര ജെന്റിൽ കൈയുടെ കോമളമായ കൈകൾ എന്ന് പറയും, അതാണ്. ഇനി ജെന്റൈൽ എന്ന് പറഞ്ഞാൽ അന്യ മതസ്ഥൻ എന്നുള്ളൊരു അർത്ഥം വരുന്നത് കേട്ടോ. ജെന്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്യ മതസ്ഥൻ എന്നാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഉത്തരമാണ് പറഞ്ഞത്. ശരി, അടുത്ത ചോദ്യം, വുഡ് യു മൈൻഡ് ഡാഷ് ഓഫ് ദ ഫാൻ. അപ്പൊ ഇതിനകത്ത് വുഡ് യു മൈൻഡ് എന്ന് പറയുന്നതിന്റെ ശരിയായിട്ടുള്ള രൂപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വുഡ് യു മൈൻഡ് ശേഷം ഐ എൻ ജി ഫോം വരണം. ഐ എൻ ജിയിൽ അവസാനിക്കുന്ന എന്താണ്? സ്വിച്ചിങ് ആണ്. വുഡ് യു മൈൻഡ് സ്വിച്ചിങ് ഓഫ് ദ ഫാൻ എന്നതാണ് ഇതിന്റെ ശരിയായിട്ടുള്ള രൂപം. അപ്പൊ നമ്മൾ എപ്പോഴും വുഡ് യു മൈൻഡിന് ശേഷം എന്ത് ചെയ്തോണം? വെർബിന്റെ കൂടെ ഐ എൻ ജി ഫോം ആണ് ചേർക്കേണ്ടത്. ഇനി വുഡ് യു എന്ന് പറഞ്ഞാൽ വുഡ് യു മൈൻഡിനാണ്. ഇനി വുഡ് യു വരുവാണെങ്കിൽ എപ്പോഴും എന്താണ്? വി വൺ ഉപയോഗിക്കണം. അതായത് വുഡ് യു മൈൻഡ് എന്നാണ് വന്നത് എങ്കിൽ, വുഡ് യു നമ്മളിവിടെ പറഞ്ഞത് എന്താണ്? വുഡ് യു മൈൻഡ് സ്വിച്ചിങ്. ഇനി വുഡ് യു മൈൻഡ് ഇല്ല അവിടെ, വുഡ് യു മാത്രമാണ് എങ്കിൽ വുഡ് യുന് ശേഷം നമ്മൾ എന്ത് ഉപയോഗിക്കണം എന്നാ പറഞ്ഞത്? വി വൺ ഫോം, വേസ് ഫോം ഉപയോഗിച്ചോളൂ കേട്ടോ. ഇനി 89-ാമത്തെ ചോദ്യം, ഫെമിനിൻ ജെൻഡർ ഓഫ് ലാഡ്. ലാഡിന്റെ ഫെമിനിൻ ജെൻഡർ എന്താണ്? ലാസ് ആണ്, എൽ എ എസ് എസ്. ഇനി ഇഫ് യു വാണ്ട്, ഇഫ് യു വെന്റ് ദെയർ, യു ഡാഷ്. അപ്പോ ഇഫ് ക്ലോസ് തന്നെ വേണ്ടി വന്നിരിക്കുന്നത് അല്ലെ. ഞാൻ പറഞ്ഞു ഇഫ് യു വെന്റ് ദെയർ, അതായത് ഇഫ് ക്ലോസില് കണ്ടീഷണൽ പാർട്ടിലെ സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ വി ടു ഫോം ആണ് വെന്റ് അല്ലെ, ഗോ വെന്റ് വി ടു ആണ് വെർബിന്റെ രണ്ടാമത്തെ ഫോം ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് ഒന്നല്ലെങ്കിൽ വുഡോ ഷുഡോ കുഡോ. ഇവിടെ കുഡാണ് മൊത്തം വന്നത്. അപ്പൊ കുഡ്, കുഡിന് ശേഷം നമുക്ക് വി വൺ ഉപയോഗിക്കണം, മനസ്സിലായോ? അതായത് വി ടു ആണ് വന്നിരിക്കുന്നത്, അപ്പൊ നമ്മൾ വുഡോ ഷുഡോ കുഡ് ഉപയോഗിക്കണം. കുഡിന് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? വി വൺ ഫോം ആണ് ഉപയോഗിക്കേണ്ടത്, വി വൺ ഫോം. അപ്പൊ വി വൺ ഇവിടെ വന്നിരിക്കുന്നത് സി ആണ്, കുഡിന് ശേഷം സി ആണ്. ബാക്കിനകത്തൊക്കെ എന്താണ്? ക്യാൻ വന്നിട്ടുണ്ട്, ഹാവ് വന്നിട്ടുണ്ട്, ഇവിടെ ഹാവ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ ഉപയോഗിക്കേണ്ടത്? കുഡ് ആണ് അല്ലെ. കുഡ് പ്ലസ് വി വൺ ഫോം വരുമ്പോ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഓക്കെ ആണോ? ഇനി 90, യെസ്. അപ്പൊ നമ്മളിവിടെ 90 ചോദ്യങ്ങൾ, അതായത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യനില് നമ്മൾ 20 ചോദ്യങ്ങളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അപ്പൊ ഇതുപോലെ തന്നെ ഡീപ്പായിട്ടുള്ള ക്ലാസ്സുകൾ വീണ്ടും വരുന്നതാണ്. എക്സാം നിങ്ങൾക്ക് വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ബാക്കി ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ചിന്തൻ, ബൈ ബൈ, താങ്ക് യു.